ഇന്ന് കേരളത്തിലെ പല യൂട്യൂബുകളിലും മീഡിയകളിലും ചർച്ചാ വിഷയമാക്കിയ ഒരു കേസാണ് ചെകുത്താനെ പേടിപ്പിച്ച ബാല. മീഡിയകളിൽ ചെകുത്താൻ പറയുന്നത് താൻ താമസിക്കുന്ന ഫ്ളാറ്റിൽ വന്ന് തൻ്റെ റൂംമേറ്റിനെ തോക്കുകാട്ടി പേടിപ്പിച്ചു ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്നാണ് കേസ്. ബാലയും കൂട്ടരും ചെകുത്താൻ്റെ ഫ്ളാറ്റിൽ വരുന്നതും പോകുന്നതുമായ CCTV ദൃശ്യം മീഡിയകളിൽ പരസ്യമാണ്. എന്നാൽ അതിനിടയ്ക്ക് എന്ത് നടന്നുവെന്നത് ബാലയോട് കൂടെ പോയ ആറാട്ടണ്ണനും മറ്റുള്ളവർക്കും മാത്രമേ കാര്യമറിയൂ. ബാല പറയുന്നത് ജസ്റ്റ് സംസാരിക്കുക മാത്രമാണ് ചെയ്തത്, തോക്ക് ചൂണ്ടിയില്ലെന്നാണ്. എന്നാൽ ചെകുത്താൻ പറയുന്നത് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്നും ഇതിനെ ആസ്പദമാക്കി ചെകുത്താനും ബാലയ്ക്കും ആറാട്ടണ്ണനും പറയാനുള്ളത് പല വീഡിയോകൾ വഴി ഇന്ന് മീഡിയ മാർക്കറ്റിൽ നമുക്ക് കിട്ടും. ബാല തോക്ക് ചൂണ്ടിയില്ല എന്ന് പറയുമ്പോൾ ചെകുത്താൻ ചൂണ്ടിയെന്ന് പറയുന്നു. ഇതിൽ ആര് പറയുന്നതാണ് ശരി? സത്യത്തിൽ ബാല തോക്ക് ചൂണ്ടിയോ അതോ ചെകുത്താൻ കള്ളം പറയുന്നതോ? ഇതിനിടയിൽ ആറാട്ടണ്ണന്റെ റോള് എന്താണ്? ആറാട്ടണ്ണൻ ബാലയെക്കുറിച്ച് പറഞ്ഞത് ശരിയോ അതോ ചെകുത്താനെ പേടിച്ച് ചെകുത്താൻ പറഞ്ഞതിന് ശരി വച്ചതോ? ബാല എടുത്തു കൊടുത്ത ഫ്ളാറ്റിൽ നിന്ന് ആറാട്ടണ്ണൻ ബാല അറിയാതെ ചെകുത്താന്റെ അടുത്ത് വരുന്നു. തന്റെ ഫോണ് ബാലയുടെ പക്കമാണെന്നും അങ്ങനെ ബാലയെക്കുറിച്ച് പലതും ആറാട്ടണ്ണൻ പറയുന്നു. അദ്ദേഹം താമസിച്ച ഫ്ളാറ്റിന്റെ റൂം നമ്പറല്ലാതെ അതിന്റെ പേര് അയാൾക്ക് അറിയത്തില്ല. അത്രയ്ക്ക് കൺഫ്യൂഷനിലും പേടിയിലുമാണ് അദ്ദേഹം. ആറാട്ടണ്ണൻ ആരെയാണ് പേടിക്കുന്നത്? ഇവിടെ വില്ലനാര്? ബാലയോ അതോ ചെകുത്താനോ? ഇങ്ങനെ നൂറുകൂട്ടം ചോദ്യങ്ങൾ ബാക്കി നിൽക്കെ കഥ മുന്നോട്ട് പോകുന്നു. ഇവിടെ ആര് ജയിക്കും? ചെകുത്താനോ അതോ ബാലയോ? ഇവർ രണ്ടുപേരുടെ ഏറ്റുമുട്ടലിനിടയിൽപ്പെട്ട് ആറാട്ടണ്ണന് വല്ലതും പറ്റുമോ? ചെകുത്താന്റെ ഫ്ളാറ്റിൽ എന്ത് സംഭവിച്ചു എന്നതിന് ഏകസാക്ഷി ആയ ആറാട്ടണ്ണൻ ആരുടെ കൂടെ നിൽക്കും? സത്യം ജയിക്കുമോ? കഥ അവസാനിക്കുന്നില്ല. ഇനി വരും നാളുകളിൽ സത്യം നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ആരുടെ ഭാഗത്താണ്? ആരാണ് ശരിയെന്ന് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക.